2023 December 29 കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി രണ്ടാം പിണറായി മന്ത്രിസഭയിലെ അംഗമാകുന്നത്. ചുമതലയേറ്റ ഗണേഷ് പറഞ്ഞ ആദ്യ വാക്കുകൾ ഇതായിരുന്നു. മുഖ്യമന്ത്രി അനുവാദം തന്നാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം കേരളത്തിൽ ഉറപ്പാക്കുമെന്ന്. കേരളത്തിലെ പൊതു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് ഇന്ത്യയിൽ ഇല്ലാത്ത ഒരു പുതിയ പരിഷ്കാരം ഞങ്ങളത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീക്കിനുള്ളിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണും. മുഖ്യമന്ത്രി അനുവാദം തന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു വലിയ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം കേരളത്തിൽ എല്ലാവർക്കും, ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം നമ്മൾ കൈവരിക്കും. ആ കേട്ടതുപോലെ പല പരിഷ്കാരങ്ങളും കൊണ്ടുവരുമെന്ന് ഗണേഷ് പ്രഖ്യാപിച്ചു. ബസ് റൂട്ടുകളിൽ അടിമുടി പരിഷ്കരണം, ആദായമില്ലാത്ത റൂട്ടുകൾ മാറ്റും. മറ്റൊന്നായിരുന്നു ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ല എന്ന മന്ത്രിയുടെ പ്രസ്താവന. മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരുന്നു ഇലക്ട്രിക് ബസ്സുകൾക്കെതിരെയാണ് മന്ത്രി എന്ന്. വൈദ്യുതി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര നഷ്ടമാണ്. അത് ലാഭം എന്ന് പറയാൻ പറ്റില്ല, തുച്ഛമായ ലാഭമാണ് അതിന് പലപ്പോഴും കിട്ടുന്നത്. കാരണം മിക്കവാറും ബസ്സിൽ ആളില്ല. 10 രൂപ വെച്ച് കൂടുമ്പോഴത്തേക്കും ഒരു 100 പേരൊരു ബസ്സിൽ കയറാൻ സൗകര്യമില്ല. അതിനകത്ത് 100 പേര് കയറി എന്ന് നോക്കൂ, 100 പേര് കയറാനൊക്കില്ല ബസ്സിനകത്ത്. 10 രൂപ ശാസ്ത്ര രൂപ കിട്ടും, 1000 രൂപ കിട്ടും. അതിന് കറണ്ട് ചാർജ് എത്ര വേണം, ഡ്രൈവറുടെ ശമ്പളം എത്ര വേണം? 28 പൈസ വെച്ച് സിറ്റിന് കൊടുക്കണം, 28 രൂപ വെച്ച് ഒരു കിലോമീറ്റർ. അപ്പോൾ 100 കിലോമീറ്റർ ഓടുമ്പോൾ എന്തോ മിച്ചമുണ്ട്. 200 കിലോമീറ്റർ ശരാശരി ഓടുന്നുണ്ട്. കണക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ കേൾക്കണം. 10 രൂപ വെച്ച് ആ വണ്ടിയിൽ 100 പേര് കയറാൻ പറ്റത്തില്ല, എങ്കിലും ഒരു 100 പേര് കയറി എന്ന് നിങ്ങൾ കണക്കാക്കാം. 10 രൂപ വെച്ചിട്ട് 1000 രൂപയായി. 28 രൂപ വെച്ച് KSRTC ഇതിൽ നിന്ന് കളക്ഷനിൽ നിന്നും സ്വിഫ്റ്റിന് കൊടുക്കണം. 1 കിലോമീറ്റർ 28 രൂപ വെച്ച് ഒരു ദിവസം 200 കിലോമീറ്റർ ഓടും. കറണ്ട് ചാർജ് KSRTC കൊടുക്കണം. ഇതിൻ്റെ ലാഭം എത്ര ഉണ്ടാവും എന്ന് സിമ്പിളായിട്ട് നോക്കാം. ഇങ്ങനെയൊക്കെയുള്ള കളികൾ നമുക്ക് KSRTC ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കളിക്കാൻ പറ്റത്തില്ല. പൊതുഗതാഗതത്തിൽ മന്ത്രി മാറിയപ്പോൾ നയം മാറി എന്ന് ചുരുക്കം. പൂർണ്ണമായും ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തുന്ന നഗരമായിരിക്കും തിരുവനന്തപുരം എന്നായിരുന്നു മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ പ്രഖ്യാപനം. ഇലക്ട്രിക് ബസ്സുകളിൽ ആദ്യ ദിവസം ശരാശരി 10,000 പേർ പോലും യാത്ര ചെയ്യുന്നില്ല എന്ന് കണ്ടാണ് ഈ 10 രൂപ ടിക്കറ്റ് സംവിധാനം കൊണ്ടുവന്നത്. ഇതോടെ സിറ്റി സർക്കുലർ ബസ്സുകളിൽ പ്രതിദിനം 80,000 പേർ വരെ കയറുന്നുണ്ടെന്ന് KSRTC തന്നെ കണക്കുകൾ വെച്ച് അറിയിച്ചതാണ്. മാസം ഒരു ബസ്സിൽ നിന്ന് 400,000, അതായത് 25,000 രൂപ ലാഭമെന്നും മന്ത്രിയും KSRTC വിശദീകരിച്ചിരുന്നു. സിറ്റി സർക്കുലറായി ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളാണ് നമ്മൾ ഇലക്ട്രിക് ബസ്സുകളിലേക്ക് മാറുന്നത്. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് ഡീസൽ ബസ്സുകൾ ഉപയോഗിച്ച് കിലോമീറ്ററിന് നമ്മുടെ റണ്ണിങ് കോസ്റ്റ് വരുന്നത് എല്ലാം കൂടെ 37 രൂപയാണ് പെർ കിലോമീറ്റർ. ഇലക്ട്രിക് ബസ്സുകളായി മാറുന്നതോടെ അത് 20 രൂപയിൽ താഴെ മാത്രമേ വരികയുള്ളൂ. അപ്പോൾ അങ്ങനെ KSRTC സിറ്റി ബസ്സുകൾ പൊതുവേ പണ്ട് മുതലേ നഷ്ടത്തിലാണ്. പക്ഷേ ഇലക്ട്രിക് ബസ്സുകളായി മാറുമ്പോൾ അത് ലാഭത്തിലേക്ക്, സിറ്റി ബസ്സുകൾ സർവീസുകൾ ഇനി ലാഭത്തിലേക്ക് മാറുകയാണ്. അതായത് മുൻ ഗതാഗത മന്ത്രി പറയുന്നു, ഒരു മാസം 25,000 രൂപ ലാഭത്തിൽ ഓടുന്നു ഓരോ ഈ ബസ്സെന്നും. പിന്നെ എങ്ങനെ മന്ത്രി മാറിയപ്പോൾ നഷ്ടത്തിലായി? വില കുറഞ്ഞ ഈ ഇലക്ട്രിക് ബസ് വാങ്ങിക്കുന്നതോടെ യോജിപ്പില്ല. കാരണം ഇലക്ട്രിക് ബസ് പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവനുസരിച്ച് ഇലക്ട്രിക് ബസ് ഒരു സക്സസ് ആയി ആരും തെളിയിക്കപ്പെട്ടിട്ടില്ല. 1, 2, ഈ ഇലക്ട്രിക് ബസ്സിൻ്റെ സൈസിലുള്ള ഒരു ചെറിയ ബസ് ഡീസൽ വണ്ടി നമ്മൾ വാങ്ങിച്ചാൽ 24 ലക്ഷം രൂപ കൊടുക്കാം. ഇതിന് 1 കോടി രൂപ കൊടുക്കണം. 99 ലക്ഷം രൂപയാണ് ഈ ഒരു വണ്ടിയുടെ വില. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വിലയ്ക്ക് 4 വണ്ടി വാങ്ങിക്കാം. അപ്പോൾ നാട്ടിൽ ഇഷ്ടംപോലെ വണ്ടി കാണും. ഇത് എത്ര നാൾ പോകും എന്നുള്ള കാര്യം അവർക്കുണ്ടാക്കിയവർക്ക് അറിയത്തില്ല, എനിക്കും അറിയത്തില്ല, ദൈവം തമ്പരാന് മാത്രമേ അറിയാവൂ എന്നാണ് യാഥാർത്ഥ്യം. ഇലക്ട്രിക് ബസ് ആർക്കെങ്കിലും ഉറപ്പ് വരാൻ പറ്റുമോ? 1 കോടി രൂപയാണ് ഒരു വണ്ടിയുടെ വില. 1 കോടി രൂപ അടുത്തായി. 99 or 98 വില. ആ വിലയ്ക്ക് 4 പേരെ ചെറിയ വണ്ടി വാങ്ങിക്കാം, ഡീസൽ വണ്ടിയാണ്. അതാകുമ്പോൾ മലയോര പ്രദേശം, ഇതിപ്പോൾ നമുക്ക് പൊന്മുടിക്ക് പോകാൻ പറ്റുമോ? ഇത് പൊന്മുടിക്ക് പോകാൻ പറ്റില്ല, ഇവിടെ കിടന്നോളാനില്ല. അതായത് ഇലക്ട്രിക് ബസ്സുകൾ ഇനി വാങ്ങില്ല, അതാണ് പുതിയ ഗതാഗത മന്ത്രിയുടെ പക്ഷം. പക്ഷേ ഈ നിലപാടിനെതിരെ ഭരണപക്ഷത്തു നിന്ന് തന്നെ എതിർപ്പ് ഉയരുന്നുണ്ട്. സർക്കാർ നയപരമായി നടപ്പാക്കിയ ഈ ബസ് നഗരവാസികൾ സ്വീകരിച്ചു കഴിഞ്ഞുവെന്നും അത് ലാഭകരമാക്കുകയാണ് KSRTC ചെയ്യേണ്ടതെന്നും പറയുന്നു VK പ്രശാന്ത് MLA. ലാഭത്തിലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എങ്ങനെ നഷ്ടത്തിലായി എന്നും ചോദിക്കുന്നുണ്ട് MLA.
സിറ്റി വഴി 100 ബസ്സുകൾ വാങ്ങി. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ച് വാങ്ങുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബസ്സുകൾ വാങ്ങുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഘട്ടംഘട്ടമായി നഗരത്തിലോടുന്ന മുഴുവൻ ബസ്സുകളും ഇലക്ട്രിക്കിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ നയമായി പ്രഖ്യാപിച്ചത്. അതിനനുസരിച്ചാണ് കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ബസ്സിലേക്ക് ആളുകൾ കയറി തുടങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇലക്ട്രിക് ബസ്സുകളുടെ സേവനം ജനങ്ങൾക്ക് നന്നായി കിട്ടുകയാണ്. 10 രൂപ ഗവൺമെൻറ് നിശ്ചയിച്ചതിൻ്റെ ഭാഗമായി 10 രൂപ കൊടുത്ത് ജനങ്ങൾ ആ വാഹനത്തിൽ ഉപയോഗിക്കുകയാണ്. അപ്പോഴാണ് ഇത്തരമൊരു നിലപാട് മാറ്റത്തിലേക്ക് വരുന്നത്. അത് നമുക്ക് യോജിക്കാൻ കഴിയാവുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റേണ്ടത്? അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ലാഭകരമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നാൾ ലാഭകരമാണ് എന്നുള്ള നിലയ്ക്കുള്ള കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ലാഭകരമല്ല എങ്കിൽ ലാഭമാക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഭരണപക്ഷത്തെ MLA മാത്രമല്ല പാർട്ടി സെക്രട്ടറിയും ഇന്ന് നിലപാട് പറഞ്ഞു. ഗണേഷ് കുമാറിന്റെ പരിഷ്കാരങ്ങൾക്ക് തടയിടാൻ തന്നെയാണ് CPM തീരുമാനം. ഇലക്ട്രിക് ബസ് ഇനി വാങ്ങില്ല എന്ന ഗതാഗത മന്ത്രിയുടെ പ്രഖ്യാപനം നടപ്പില്ല എന്ന MB ഗോവിന്ദൻ. ഒരു മന്ത്രിയുടെ പ്രശ്നമല്ലല്ലോ, ഇവിടെ മന്ത്രിസഭ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വരുന്ന സേവനങ്ങൾ ഏതെങ്കിലും ഒന്ന് ഇല്ലായ്മ ചെയ്യുക എന്നുള്ള നിലപാട് ഗവൺമെന്റ് എടുക്കുന്ന നിലപാട് അത് തീരുമാനം നയപരമായ തീരുമാനം തന്നെ എടുക്കും. അതൊക്കെ നയപരമായ തീരുമാനം തന്നെ എടുത്ത് ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സേവനത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നു. അതാ കാര്യം. അല്ല, മന്ത്രി പറഞ്ഞ കാര്യം ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ടല്ലേ പരിശോധിക്കുക? പരിശോധിക്കട്ടെ, നിങ്ങളതിൽ വേദനാവണ്ട. പക്ഷേ സേവനം ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തരത്തിലേക്ക് തിരിച്ചു പോക്കുണ്ടാവുക, അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ ഇലക്ട്രിക് ബസ്സിനെ എതിർക്കാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട് ഗണേഷ് കുമാറിന്. ഈ ബസ്സുകൾ ഓടുന്നത് 10 രൂപ നിരക്കിലാണ്. ഇത് സ്വകാര്യ ബസ്സുകളെയും KSRTC ഡീസൽ ബസ്സുകളെയും ബാധിക്കുന്നു എന്ന് പറയുന്നു മന്ത്രി. ഇത് ഒരു കാര്യം അറിയണം, ഇത് 10 രൂപ വാങ്ങിച്ച് മുന്നിൽ പോകുമ്പോൾ അതിന്റെ പുറകിൽ ഡീസൽ അടിച്ച് 2.5-3 കിലോമീറ്റർ മാത്രം കിട്ടുന്ന 15 വയസ്സ് പഴയസായ പഴയ KSRTC ബസ് പുറകെ പോകുന്നുണ്ട്. അത് വേറൊരു റേറ്റാണ്, അതിന് ഈ 10 രൂപയുടെ റേറ്റ് അല്ല. അതിൻ്റെ പുറകിൽ പ്രൈവറ്റ് ബസ്സുകാരൻ വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരുടെയും വയറ്റത്തടിച്ചു, ആട്ടോറിക്ഷക്കാരുടെയും വയറ്റത്തടിച്ചു. കാരണം അവരെയും സംരക്ഷിക്കേണ്ട ചുമതല ഒരു ഗതാഗത മന്ത്രിക്കും. അതായത് ഈ ബസ് സ്വകാര്യ ബസ്സുകളെയും ഓട്ടോറിക്ഷകളെയും ബാധിക്കുമെന്നാണ് ഗതാഗത മന്ത്രി പറയുന്നത്. അവരുടെ കൂടി മന്ത്രിയാണ് താനെന്നും പറയുന്നു ഗണേഷ് കുമാർ. ആ വാദത്തിന് മറുപടിയും മറുചോദ്യവുമുണ്ട് VK പ്രശാന്തിന്. വിവിധ ഫണ്ടുകളിലൂടെ KSRTC ലഭിച്ച സഹായമാണ്, അപ്പോൾ അതൊരു നഷ്ടമാണ് എന്നുള്ളൊരു വ്യാഖ്യാനം ശരിയല്ല എന്നുള്ളൊരു വാദമാണ് നമ്മൾ ഉന്നയിച്ചത്. അത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അത് പരിശോധിച്ച് അതിൻ്റെ കണക്കുകളടക്കം വ്യക്തമാക്കിയാൽ കൂടുതൽ ചർച്ചകൾ നടത്താം. നേരത്തെ രാഹുൽ പറഞ്ഞതുപോലെ നിശ്ചിത പിരീഡിലേക്കാണ് നമ്മൾ 10 രൂപ എന്ന് നിശ്ചയിച്ചത്. അത് കഴിയുമ്പോൾ അതിൻ്റെ ചാർജ് വർദ്ധിപ്പിക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കണം. ഈ വാഹനങ്ങൾ ഓടിയത് കാരണം KSRTC മറ്റ് ബസ്സുകൾക്ക് നഷ്ടമാണ് എന്നുള്ളൊരു വാദമാണുള്ളതെങ്കിൽ ഇതിൻ്റെ റൂട്ടടക്കം നിശ്ചയിച്ചത് KSRTC ആണല്ലോ. അപ്പോൾ നാഷണലൈസ്ഡ് റൂട്ടിൽ ഇത്തരം വാഹനങ്ങൾ ഒഴിവാക്കി റൂട്ട് നിശ്ചയിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുമല്ലോ. അപ്പോൾ അത്തരം ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരണം എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സൂചിപ്പിച്ചത്. അത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അത് വ്യക്തമാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ല എന്ന ഗതാഗത മന്ത്രിയുടെ വാദം പൊളിക്കുന്നതാണ് KSRTC സിറ്റി സർക്കുലറിന്റെ ശരാശരി വരവ് ചെലവ് കണക്ക്. 2023 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ കണക്ക് നമുക്കൊന്ന് വളരെ പെട്ടെന്ന് പരിശോധിച്ചു പോകാം. ഡീസൽ ബസ് ഓഗസ്റ്റ് മാസത്തിൽ 1 കിലോമീറ്റർ സർവീസിന് 38.80 രൂപ നഷ്ടത്തിലായിരുന്നു. ഇലക്ട്രിക് ബസ് 6.40 രൂപ ലാഭത്തിലും. സെപ്റ്റംബർ മാസത്തിൽ ഡീസൽ ബസ് 45.10 രൂപ നഷ്ടത്തിലും ഇലക്ട്രിക് ബസ് ആകട്ടെ കിലോമീറ്ററിന് 10.06 രൂപ ലാഭത്തിലും. സെപ്റ്റംബർ മാസത്തിലെ ഡീസൽ ചെലവ് പരിശോധിച്ചാൽ 1 കിലോമീറ്റർ ഡീസൽ ചെലവ് 33.40 രൂപയാണ്. വൈദ്യുതി ചെലവാകട്ടെ കിലോമീറ്ററിന് 4.60 രൂപയും മാത്രം. അതായത് നഷ്ടമെന്ന ഗതാഗത മന്ത്രിയുടെ വാദം കണക്കുകൾ സാധൂകരിക്കുന്നില്ല. ഇനി ഉയരുന്ന അടുത്ത ചോദ്യം ആന്റണി രാജു ആണോ KB ഗണേഷ് കുമാറിന്റെ ഉന്നം എന്നതാണ്. സർക്കാരിന്റെ പണം പോകുന്ന ഒരു കാര്യവും താൻ ചെയ്യില്ല എന്ന് പറയുന്നു KB ഗണേഷ് കുമാർ. ഏത് മന്ത്രിയാണ് സർക്കാരിന്റെ പണം കളഞ്ഞതപ്പോൾ? ആന്റണി രാജു ആണോ? വന്ദേഭാരതിലൊക്കെ ആള് കയറുന്നത് ടിക്കറ്റ് നിരക്ക് കുറച്ചിട്ടാണോ എന്നും ചോദിക്കുന്നു KB ഗണേഷ് കുമാർ. നമുക്ക് ഇത് നിലനിൽക്കണ്ടേ എന്ന് ഓടണ്ടേ, അതാലോചിച്ചാൽ മതി. നമ്മൾ ദീർഘവീക്ഷണത്തോടെ പോകണം. ഞാൻ പറഞ്ഞല്ലോ, പഴവങ്ങാടി കൂടെ പോകുമ്പോൾ ഒരു തേങ്ങ കിടപ്പുണ്ട്. അത് 6.5 തേങ്ങ എടുത്ത് ഞാൻ അങ്ങനെ അടിച്ചേച്ച് എന്നെ രക്ഷിച്ചോണേ ദൈവമേ എന്ന് പറയുന്നത് അങ്ങനല്ല. നമ്മൾ കാണിക്കയിടുന്ന പൈസ നമ്മുടെ പോക്കറ്റിൽ നിന്ന് അയക്കണം.
ആർക്കും ഒരു ഛേദവും ഇല്ലാത്ത പണികൾ മന്ത്രി ചെയ്യാൻ പാടില്ല, മന്ത്രിമാരാരും ചെയ്യാൻ പാടില്ല, ഞാൻ ചെയ്യത്തില്ല. വേറെ ആര് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയണം, ഞാൻ ചെയ്യത്തില്ല. ഞാൻ സർക്കാരിൻ്റെ ഒരു പൈസ പോകുന്നൊരു കാര്യം ഞാൻ ചെയ്യില്ല എന്നെനിക്ക് നിർബന്ധമുണ്ട്. ആൾ കയറാൻ വേണ്ടി ഒരു ഈ ചെയ്താണെന്നാണ് എം ഡി പറയുന്നത്. വന്ദേ ഭാരതിൽ ടിക്കറ്റ് ഇറക്കി കുറച്ചിട്ടാണ് ആൾ കയറുന്നത്. നല്ല സൗകര്യം കൊടുത്താൽ മലയാളിക്ക് അതൊരു പ്രശ്നമല്ല,